അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് ആന്ധ്രാപ്രദേശിലെ അനന്തപൂരിലാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ റൂമില് ഇപ്പൊ സമയം ഏകദേശം ഒരു 8 മണിയായി. ഇന്ന് കുറച്ച് ലേറ്റ് ആയി എനിക്ക്, കാരണം വെച്ചാല് കണ്ടിന്യൂ ആയിട്ട് ഒരു 3 ദിവസം റൈഡ് ചെയ്തുകൊണ്ട് ഭയങ്കര ക്ഷീണം, ഭയങ്കര ടയേർഡായി. അതുകൊണ്ടാണ് ഇന്ന് പുറകെണിക്കാൻ ലേറ്റ് ആയത്. അപ്പൊ അത് വേറെ കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് ദൂരം മാത്രമേ ഓടിക്കാനുള്ളൂ, ഒരു 250 കിലോമീറ്റർ. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു പോയാൽ 250 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഇന്ന് വണ്ടി ഓടിക്കാനുള്ളൂ. ഇന്ന് നമ്മൾ പോകുന്നത് കർണാടകയിലാണ് കേട്ടോ. കർണാടകയിൽ നമ്മുടെ മലയാളികളെ സ്വന്തം നഗരമായ ബാംഗ്ലൂരിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ബാംഗ്ലൂർ ഇതിനു മുന്നേ നമ്മൾ പോയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ബാംഗ്ലൂർ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം ബാംഗ്ലൂർ കുറച്ച് പരിചയമുണ്ട്. അങ്ങനെയല്ല, കുറച്ച് നമ്മളെ ഒരു നാടെത്തി പോലെ ഉണ്ട്. ലോങ് അങ്ങനെ ജമ്മുന്നേ വരുമ്പോ നമ്മൾക്ക് ഈ നാടൊന്ന് പരിചയമല്ലല്ലോ. ഇപ്പൊ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യം, നമ്മളെ നാടെത്തിയ പോലെ. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ റൂമിന് ഏകദേശം ഒരു 220 കിലോമീറ്റർ ഉണ്ട്. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകൾ കാണാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. പരമാവധി നമുക്ക് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനിയിപ്പം ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ ഇറങ്ങണം. നമ്മൾ ഇന്നലെ ഈ ലോഡ്ജിലാണ് നിന്ന് കേട്ടോ, അടിപൊളി ലോഡ്ജാണ് കേട്ടോ. പാർക്കിംഗ് ഫെസിലിറ്റീസ് അതിൻ്റെ അകത്താണ്. സേഫായി വണ്ടി വെക്കാനായി. പിന്നെ ഇതൊരു മാർക്കറ്റാണ്. ഇന്നലെ ഈ മാർക്കറ്റിലൂടെയാണ് ഇന്നലെ വൈകുന്നേരം വണ്ടി ഓടിച്ചു വന്നത്. ഇപ്പൊ ഹൈവേയിലേക്ക് കയറണം നേരെ എന്നിട്ട് ബാംഗ്ലൂര്. ഇതൊക്കെ അനന്തപൂര് പട്ടണം. ഭയങ്കര ബ്ലോക്ക് ആണ് കേട്ടോ ഇവിടെ. ആന്ധ്രയിലെ മൊത്തം മഞ്ഞ കളർ ഓട്ടർഷയാണ് കേട്ടാ. ഇന്നലെ ഈ പാലത്തിലൂടെ നമ്മൾ വന്നിരുന്നു. ഇപ്പൊ നമ്മളങ്ങനെ ഹൈദരാബാദ് ബാംഗ്ലൂര് ഹൈവേ തന്നെ കയറിയിട്ടാ. ഇപ്പൊ നേരെ ഹൈവേ തന്നെയാണ്, നേരെ പോവാം. ആ റോഡിന് നടുക്കൊക്കെ ബൈക്കൊക്കെ നിർത്തി അടിച്ചു വരുമ്പോ അത് ഒറ്റ തട്ടലേ. എന്തൊരു സംസ്കാരം ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടാ. നമ്മ നിർത്തിയ സമയത്ത് ഇവിടെ കാട്ടിരി എന്റെ പൊന്നെ, തീ തന്നെ തന്നെ വന്നതാ. ഇതെന്തായാലും കത്തു, ഇത് മൊത്തം തുറപ്പ്. പെട്ടെന്ന് എത്തുന്നുണ്ട് കേട്ടാ. എന്റെ ദൈവമേ, അത് വെള്ളം ഒഴിക്കാനില്ല, വെള്ളമൊന്നും നമ്മുടെ ഇല്ല. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കായിരുന്നു കുപ്പി, അല്ലെങ്കിൽ 2 കുപ്പി വെള്ളമൊക്കെ സ്റ്റോക്ക് ഉണ്ടാവലുണ്ട്. ഇതൊരു 1.5 കുപ്പി വെള്ളമേ ഉള്ളൂ, അത് ഒഴിച്ചാലും ശരിയാവില്ല. കാരണം ഇനി ഇവിടുന്ന് കുറെ കഴിഞ്ഞു പോണ ഒരു കടയെത്താൻ. ആ കടയെത്തണമെങ്കിൽ നമുക്ക് ഈ വെയിലത്ത് യാത്ര ചെയ്യുമ്പോൾ വളരെയധികം താങ്ങാണ്. വെള്ളം നല്ലോണം കുടിക്കണം കേട്ടാ, അല്ലെ നല്ല പ്രശ്നം വരും. വെള്ളം നല്ലോണം കുടിക്കുന്നുണ്ട്. അപ്പോ അതിലേക്ക് വെള്ളം ഒഴിച്ചൊരു കാര്യമില്ല. ആ ഒരു 1.5 കുപ്പി വെള്ളം ഒഴിച്ചാലും അത് കെടൂല. അപ്പൊ തന്നെ തന്നെ കത്തുന്ന കേട്ടാ. എന്തൊക്കെയാ സംഭവങ്ങള്. ഫ്രണ്ട് കാണുന്നത് കിയന്റെ ഫാക്ടറി ആണ് കേട്ടാ, കാർ ഫാക്ടറി. നമ്മുടെ കിയ സെൽട്ടോസും കാർണിവലെല്ലാം ഉണ്ടാക്കുന്നത് ഈ ഭാഗത്തുനിന്നാണ്. അതൊരു കാറിന്റെ ഫുള്ള് സെക്ടറാണ്. നമുക്ക് അതിന്റെ അകത്തേക്കൊക്കെ കയറുന്ന നേരത്തെ പെർമിഷനൊക്കെ വേണം തോന്നുന്നു. അതിന്റെ അകത്തേക്കൊക്കെ കയറൊക്കെ ചെയ്യാം, പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അകത്തേക്ക് കയറാം. അപ്പൊ ഇത് കിയ കാർ പ്രൊഡക്ഷൻ ആണ്, ഫാക്ടറിയാണ്. ഒരുപാട് കാർസ് അവിടെ കാണാൻ വന്നവരും നിന്നിരുന്നു കുറെ ആൾക്കാർ. കാറൊക്കെ ഉണ്ടാക്കുന്നത് നേരിട്ട് കാണാം, അതാണ് ഫാക്ടറി ആയത്.
ഇതെന്തൊരു നാട് കേട്ടോ. അതാ രാജസ്ഥാന് സമാനമായ നാട്. ഇതാ മലകളും ഒരുമാതിരി മരുഭൂമി പോലും ഇല്ല നാട് കേട്ടോ. ഇതേ സൈഡ് ഇപ്പുറത്തെ സൈഡും അതേപോലെ കുറച്ച് ഭാഗത്ത് ഇത് തെങ്ങാൻ തോന്നുന്നു തെങ്ങ തന്നെ. നമുക്ക് ഈ സൈഡ് നമ്മൾ വന്ന വഴി മൊത്തം ഇതേപോലെ ആയിരുന്നു. രാജസ്ഥാൻ പോലെ തന്നെ സമാന രാജസ്ഥാൻ തന്നെയാന്ന് പറയാ. ഇപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് ആദ്യം പോവാം. ജസ്റ്റ് ഒന്ന് ഇത് കാണിക്കാൻ വേണ്ടി നിർത്തിയാന്ന്. റോഡ് ഷൂട്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പോ ഇവിടുന്ന് നന്ദി ഹിൽസിലേക്ക് പോണം. നന്ദി ഹിൽസിലേക്ക് പോണം. ഏകദേശം ഒരു 1000 അടുത്ത് കിലോമീറ്റർ ഉണ്ട്. നമുക്ക് അവിടത്തേക്ക് ഇനി പോവാം. അപ്പൊ നമ്മൾ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ മാറി ഇപ്പൊ കർണാടക സ്റ്റേറ്റ് കയറിയിട്ടാ. വലിയൊരു ബോർഡറിന്റെ വലിയൊരു ഇതൊന്നും ഉണ്ടായില്ല. നേരെ കയറിയിട്ടാ. ഇപ്പൊ പോകുന്നത് കർണാടകത്തിലൂടെയാണ്. നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോ ആദ്യമായിട്ട് കയറിയ സംസ്ഥാനം കർണാടകയായിരുന്നു. കേരളം കഴിഞ്ഞോടെ കയറിയ കർണാടകയായിരുന്നു. ഇപ്പൊ ട്രിപ്പിന്റെ അവസാനം വരുന്നത് കർണാടകത്തിലേക്കാണ്. അടുത്ത് നമ്മൾ പോകുന്നത് കേരളത്തിലേക്കാണ്. ഇപ്പൊ ട്രിപ്പിന്റെ ആദ്യം അവസാനം വരുന്നത് കർണാടകത്തിലേക്കാണ്. ഇനിയിപ്പോ ഇവിടുന്ന് ഒരു 93 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂരിലേക്ക്. നമ്മളിപ്പോ ഹൈവേ എന്നൊക്കെ മാറി ഇപ്പോ നന്ദി ഹിൽസിലേക്കുള്ള റോഡിലാണ് ഉള്ളത്. ചിക്കബെല്ലാപൂരിന്ന് റൈറ്റിലേക്കാണ്. അതായത് ഹൈദരാബാദിന്ന് വരുമ്പോ റൈറ്റ് ഭാഗത്തേക്കാണ് വരേണ്ടത്. ബാംഗ്ലൂർ ഭാഗത്ത് വരുമ്പോ ലെഫ്റ്റിലേക്ക്. ഈ റോഡ് ഫുള്ള് ബമ്പാണല്ലോ. അപ്പൊ ഇനി ഇവിടുന്ന് ഒരു 20-something kilometer ഉണ്ട്. 23-25 kilometer ഉണ്ട് നന്ദി ഹിൽസിലേക്ക്. പിന്നെ അവിടത്തേക്കാ നേരെ പോകുന്നത്. ഈ ഭാഗത്ത് ഈ കാണുന്ന ഏതോ ഒന്നാണ് തോന്നുന്നുട്ടാ നന്ദി ഹിൽസ്. എനിക്കൊന്നും ഇതായി ചെയ്യില്ലതായിട്ടോ തോന്നുന്നു. കൊറേ മലയുണ്ട് ഇവിടെ. ഏതോ ഒന്നാണ് നന്ദി ഹിൽസിലേക്കുള്ള വഴിയാണ് കേട്ടാ. നല്ല അടിപൊളി വഴിയാണ്. റോഡെല്ലാം പക്ക സ്പീഡ് കിട്ടാ. നല്ല മരത്തിന്റെ ഇടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വലിയ വലിയ മലകളാണ്. ഏതാണ് ഇവിടുന്നൊരു 13 കിലോമീറ്റർ ഉണ്ട് നന്ദി ഹിൽസിലേക്ക്. അപ്പൊ നമ്മുടെ നന്ദി ഹിൽസിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിട്ടോ. അപ്പൊ ഇനി ഇവിടുന്ന് മേലോട്ടൊക്കെ കുറച്ച് നടക്കാനുണ്ടെന്നാണ് അറിയാൻ വേണ്ടി തയ്ച്ചു. അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്, ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉണ്ട്. ഇവിടെ പാർക്കിംഗ് ഫീസും ടിക്കറ്റ് എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ്. ലഗേജ് വെക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ ബാഗൊക്കെ കണ്ടോടെ അവർ പറഞ്ഞു ഇവിടെ സൗകര്യം ഉണ്ടെന്ന്. പക്ഷേ ഞാൻ മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ. മനു വരുന്നില്ല കേട്ടോ. അവന് നടക്കാൻ എന്തോ ഇത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. വണ്ടിയിലിങ്ങനെ കുറേ ഇരുന്നിട്ട് വന്നതല്ലേ, അതുകൊണ്ട് ഓക്കെ എന്നല്ലേ. ഞാനിനി ടിക്കറ്റ് എടുത്തിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മൾ നന്ദി ഹിൽസിൻ്റെ ഇവിടെ എത്തിയിട്ടാ. ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ഇതാണ്, 2-wheelers പാർക്കിംഗ് ഏരിയ ആണ്. അവിടെ ബാഗേജൊക്കെ ഹെൽമെറ്റുകളൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് മേലേക്ക് പോവാം. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. നവീൻ മേലേക്ക് പോയിട്ടുണ്ട്. ഞാനിവിടെ തന്നെ നിൽക്കുന്നു, ഞാൻ പോകുന്നില്ല. നമ്മുടെ ലഗേജ് ഒന്നല്ല, കുറേ എണ്ണം വെക്കാനുണ്ട്. ഒന്ന് ഇത് വെക്കാനുണ്ട്, പിന്നെ ബാഗ് വെക്കാനുണ്ട്. മാത്രമല്ല ഈ ക്യാമറ, ഈ ഹെൽമെറ്റിലെ ക്യാമറ മൗണ്ടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഞാനിവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക, പാർക്കിംഗ് ഫ്രീ ആണ് തോന്നിയിട്ട്. അപ്പോൾ ആ ഭാഗത്താണ് നമ്മുടെ കാറിൻ്റെയൊക്കെ വരുന്നത്, ആ ഭാഗത്താണ് പാർക്കിംഗ്. അപ്പോൾ അവൻ്റെ ഷൂട്ട് ചെയ്ത കാഴ്ചകളായിരിക്കും നിങ്ങൾ അടുത്ത് കാണുന്നത്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് മുകളിലോട്ടാണ് നടന്ന് പോകേണ്ടത്. ടിക്കറ്റ് കൗണ്ടർ ഇതാ റൈറ്റ് സൈഡ് അമ്പുൽ എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട്. അതിൻ്റെ അടുത്താണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എത്രയാണെന്ന് അറിയില്ല. ടിക്കറ്റ് എടുത്ത ശേഷം നമുക്ക് കാണുന്ന സ്റ്റെപ്പ് വഴി അങ്ങ് കയറി അങ്ങ് മേലോട്ട് പോവാം. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നടന്ന് ഈ വഴി വന്നാൽ ഇങ്ങനെ ഒരു സ്ഥലത്തും. ഇവിടെ നിന്നാണ് ടിക്കറ്റ് കാണിക്കേണ്ടത്. ഇനി ഞാൻ ടിക്കറ്റ് കാണിച്ചിട്ട് നേരെ അതിനകത്തേക്ക് കയറി പോവാണ്.
കുറേ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. പോയതായാലും അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ സ്കൂട്ടർ താഴെ വെച്ചോട്ടോ. താഴെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് മനു പാർക്കിംഗ് ഗ്രൗണ്ടിൽ തന്നെ അവിടെ തന്നെ ഇരിക്കുന്നു. അവൻ വരുന്നില്ല, കാരണം വെച്ചാൽ അവന് ഈ മുകളിലോട്ട് കുറച്ച് നടന്നു പോകാനുണ്ട്. അപ്പം കാലിന് ചെറിയൊരു വേദന, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ തന്നെ പോയിട്ട് കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. പിന്നെ ലഗേജിൻ്റെ അടുത്ത് അവൻ ഇരിക്കുന്നുണ്ട്, പക്ഷേ ലഗേജൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവിടെ ലഗേജ് വെക്കേണ്ട സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ടൂ വീലറൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു പേടി വേണ്ട. ലഗേജ് എടുത്ത് മുന്നോട്ട് കയറുന്നു വേണ്ട, അവിടെ വെക്കാൻ സൗകര്യമുണ്ട്. അതിൻ്റെ പൈസ കൊടുത്താൽ മതി. പിന്നെ ടൂ വീലറും കാറിനൊക്കെ സ്പെഷ്യൽ ഫെയറുണ്ട് പാർക്കിങ്ങിന്. ഞാൻ നമ്മൾ ടൂ വീലറാണല്ലോ വന്നത്, ഞാൻ സിംഗിൾ പേഴ്സണാണ്. ഞാനും എൻ്റെ ടിക്കറ്റ് നിനക്ക് പറഞ്ഞാൽ ഒരാൾക്കും പിന്നെ ഒരു ടൂ വീലറും അടക്കം 50 രൂപയാണ് കേട്ടോ വന്നത്. 50 രൂപ ടിക്കറ്റ് ഫെയർ വന്നു. ഇനി ഇവിടുന്ന് കുറച്ച് മുകളിലോട്ട് നടന്ന് പോകാനുണ്ട്. നോക്കട്ടെ എത്രത്തോളം നടക്കാൻ പറ്റുമോ. ഞാൻ ടയർഡാണ്, നോക്കാം കുറച്ചുകൂടെ നടന്ന് മുന്നോട്ടേക്ക് പോവാം. നമുക്ക് മുകളിലോട്ടേക്ക് നടന്ന് പോകാനുള്ള വഴി എന്ന് വെച്ചാൽ ഇതേപോലത്തെ സ്റ്റെപ്പുകളാണ്. ഇനിയുണ്ട് ഒരുപാട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം നടക്കാം. ഈ കാണുന്ന ഇതേപോലുള്ള വഴിയിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടത്. പോകുന്നത് ഈ വഴിയാണ്. അപ്പോൾ കയറി വരുന്ന വഴിയാണേ. അവിടെ ഒരു വണ്ടി വന്ന് കാണാം. ഇതേപോലത്തെ ഇലക്ട്രോണിക് വണ്ടികളൊക്കെ ഉണ്ട്, നമുക്ക് നടന്ന് മേലോട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ ഫെയർ വരും എന്നാ തോന്നുന്നേ, പക്ഷെ ഞാൻ നടന്നിട്ട് തന്നെ കയറുന്നേ. പോകേണ്ടത് ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പറ്റില്ല, കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് വേണം നമ്മുടെ നന്ദി ഹിൽസിൻ്റെ ആ വ്യൂ പോയിൻ്റെ ഭാഗത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുന്നു ഇവിടെ, അത് കഴിഞ്ഞിട്ട് ഇനി മുകളിലെ ഭാഗത്തേക്ക് കയറുന്നുള്ളൂ. അതൊക്കെ ഇരുന്നിട്ട് പോവാം, എന്നെ ഒറ്റയടിക്ക് കയറാൻ വേണ്ടി പറ്റില്ല, ഭയങ്കര ക്ഷീണം. ഈ ഭാഗത്ത് നടന്നുവന്ന കാണുന്നതാ ഒരുപാട്, നമുക്ക് റെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോക്ക് പോസൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. അങ്ങോട്ടേക്ക് നടന്നു വേണ്ടി പറ്റുന്ന ഒരു റോഡുണ്ട്. റോഡല്ല വാക്യം വേദാ, മുന്നേ കാണുന്ന വഴിയിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് നടന്ന് പോകാൻ വേണ്ടി സാധിക്കും. അങ്ങ് മുകളിലായിട്ട് ഒരു ക്ഷേത്രം കാണാം. ഞാൻ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ റൈറ്റ് ഭാഗത്തായിട്ട് ഒരു വ്യൂ പോയിൻ്റും ഉണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ അതാണെന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിനകത്തേക്കൊക്കെ കയറാൻ വേണ്ടി പറ്റും. ഞാനിനി പോകാൻ പോകുന്നത് ഈ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്ത് പോലെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട്. നമുക്ക് ഞാനിനി അങ്ങോട്ടേക്കാണ് പോകുന്നത്, അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ കുറച്ച് നല്ലവണ്ണം നടന്നു പറഞ്ഞാൽ ഒറ്റയടിക്ക് നടക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കുറച്ച് ഇരുന്നിട്ട് നമുക്ക് ഒരു ആ ഒരു കയറ്റം കയറാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ പതുക്കെ മുന്നോട്ട് കയറിയിട്ടുണ്ട്. അപ്പം എന്താ ഒരു വ്യൂ പോയിൻ്റെ ഭാഗത്താണ്. ഇതിൻ്റെ ചുറ്റുപാടും എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ വ്യൂ പോയിൻ്റ് തന്നെ ആവാനാണ് സാധ്യത. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി അതിന് പോകുന്നില്ല. എന്നുവെച്ചാൽ ഇതിനും നാല് ഭാഗത്തും ഒരേ വ്യൂ തന്നെയാണ്. പുറകിലേക്കാണ് വ്യൂ പോയിൻ്റ് പറയുന്നത്. അപ്പോൾ നന്ദി ഹിൽസിൻ്റെ ഈ മോൾ ഭാഗത്ത് നിന്നെത്തിയ കാണുന്ന ഒരു വ്യൂ ആണിത് കേട്ടോ. ഇത് ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് പറയുന്നത് മനസ്സിലാവുമോ എന്നൊരു സംശയമുണ്ട്. ഇത് ഉച്ച സമയത്തായതുകൊണ്ട് വെയിലുമുണ്ട്, നല്ല കാറ്റ് കേട്ടോ. രക്ഷയില്ല, അടിപൊളി കാറ്റാണ് നമ്മുടെ നന്ദി ഹിൽസിൻ്റെ മുകളിൽ. ഇതിൻ്റെ മുകളിലെത്തിയാൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ മുന്നിൽ കാണുന്ന ഒരു ഭാഗമില്ല, അതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇനി ഇവിടെ കമ്പി വലിച്ചിട്ട് മറച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ഡേഞ്ചറാണ്. അതുകൊണ്ട് അവിടെ വരെ മാത്രമേ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കൂ. ഇങ്ങോട്ട് ഭാഗത്തേക്ക് നമുക്ക് നടന്നു പോകാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങോട്ടേക്ക് നടന്നാൽ ഇതേ തന്നെ വ്യൂ തന്നെയാണ് നമുക്ക് മുകളിൽ ഭാഗത്തു നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പോകാം. അപ്പം നവീൻ നന്ദി ഹിൽസിൻ്റെ മുകളിലത്തെ കാഴ്ചകളിലൊക്കെ കണ്ട് ഞാൻ പോയില്ല കേട്ടാ, ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് കാലിന് ചെറിയ വേദനയായിട്ട് ഞാനിവിടെ നിന്ന്. അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് പോവാം, ഇനി ഇവിടുന്ന് നേരെ ബാംഗ്ലൂർ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ.
പിന്നെ ഇറക്കമാണ്, ഫുള്ള് ഇറക്കമാണ്. അപ്പോൾ നമ്മൾ, ഞാൻ നേരത്തെ മുകളിൽ നിന്ന് അധികം ഒന്നും പറഞ്ഞില്ല, പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പം നമ്മൾ മല ഇറങ്ങാം കേട്ടോ. നമ്മുടെ നന്ദി ഹിൽസിൽ നിന്ന് വണ്ടിയെടുത്തിൻ്റെ നേരെ ബാംഗ്ലൂർ സിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പം നന്ദി ഹിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ബാംഗ്ലൂർ സിറ്റിന്ന് ഏതാണ്ട് ഒരു 60 കിലോമീറ്റർ ദൂരം മാത്രമേ നമ്മുടെ നന്ദി ഹിൽസിലേക്കുള്ളൂ. അവിടെ നിന്ന് ബാംഗ്ലൂർ മെജസ്റ്റിക് ബസ് സ്റ്റേഷനിലേക്ക് ബസ്സുകളൊക്കെ അവൈലബിൾ ആണെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതിന് പുറമേ തന്നെ എല്ലാവരും പ്രൈവറ്റ് വണ്ടികളാണ് കൂടുതലും വരുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബൈക്കേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട, അതായത് ബാംഗ്ലൂർ ബൈക്കേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു സെൻറ്ററാണ് നമ്മുടെ നന്ദി ഹിൽസ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും നമ്മുടെ സൂര്യാസ്തമയും സൂര്യോദയം കാണാനാണ് കൂടുതൽ പേരും വരുന്നത്. അന്നേരമാണ് കോടമഞ്ഞ് ഇങ്ങനെ പെയ്തിറങ്ങുന്ന ഒരു ഫീല് നമുക്ക് ഇവിടെ നിന്ന് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോൾ നമ്മൾ വന്ന വെറും നട്ടുവെച്ച സമയത്ത്, അപ്പോൾ വെയിലല്ലാണ്ട് മറ്റൊന്നും കാണാനില്ല. പിന്നെ നടക്കുമ്പം നല്ല നല്ല പക്ഷികളും അതുപോലെ തന്നെ നല്ലൊരു ഒരു മരങ്ങളൊക്കെ നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് പിന്നെ വേറെ ബുദ്ധിമുട്ടില്ല. ഞാൻ കാണിച്ചെന്ന വ്യൂ കണ്ടില്ലേ, ആ വ്യൂ അല്ലാണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ വേറെ വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ ഏത് ഭാഗത്ത് കാണിച്ചാലും ഒരു വ്യൂ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ടാണ് കൂടുതൽ കാണിക്കാത്തത്. പിന്നെന്താ പറയുക, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. നമ്മൾ ഇനി നേരെ ബാംഗ്ലൂർ സിറ്റിയിലേക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഇപ്പോൾ സിറ്റിയിലേക്ക് പോയിട്ട് ആ സിറ്റിയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പോവാം, ഇതര വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർ സിറ്റിയിൽ എത്തിയിട്ട്, അങ്ങ് കാണുന്നില്ലേ ബാംഗ്ലൂർ സിറ്റി കേട്ടാ. നന്ദി ഹിൽസിനൊക്കെ ഇറങ്ങി കുറേ വന്ന് കേട്ടാ, 10-40-50 കിലോമീറ്റർ വന്നു. ഇതാണിപ്പോ ബാംഗ്ലൂർ എത്തിയത്. മെജസ്റ്റിക്കിലെ റൂം എടുത്തു കേട്ടാ, നമ്മുടെ സെൻട്രൽ തന്നെ റൂം എടുത്തു. മെജസ്റ്റിക്കിലെ റൂം എടുത്തു, ഏകദേശം നമ്മുടെ KSR ബംഗളൂർ റെയിൽവേ സ്റ്റേഷൻ സിറ്റി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉണ്ടാവും. അപ്പോൾ ബാംഗ്ലൂരിലത്തെ ട്രാഫിക്ക് പെട്ടിരിക്കുകയാണ് കേട്ടാ. എന്തൊരു ട്രാഫിക്ക്, ഇപ്പം തന്നെ ഒരു അരമണിക്കൂറായി ട്രാഫിക്കിൽ തന്നെ. മെജസ്റ്റിക്കിൽ നമ്മളെ റൂമിൻ്റെ അവിടത്തേക്ക് ഇനി ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ ആ 3 കിലോമീറ്റർ എത്തണമെങ്കിൽ തന്നെ ഒരു അരമണിക്കൂർ എടുക്കും, കാരണം അത്രയും ബ്ലോക്കാണ്. ആദ്യ ബ്ലോക്ക് അങ്ങ് വരെ ബ്ലോക്കാണ്. ഇനിയിപ്പോൾ റൂമ് പോകണം, ഞാൻ റൂമിലേക്കാണ്. റൂമിലെത്തിയിട്ട് ബാക്കി കാണാം. അപ്പോൾ നമ്മൾ അനന്തപുരത്ത് നിന്ന് അങ്ങനെ ഫൈനലി നമ്മൾ ബാംഗ്ലൂർ ബുക്ക് ചെയ്ത് നമ്മുടെ റൂമിലെത്തി. നമ്മൾ ബുക്ക് ചെയ്തത് നമ്മുടെ മെജസ്റ്റിക് തന്നെയാണ് കേട്ടോ. മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ പറയാ, ഒരു ചെറിയൊരു സ്ട്രീറ്റ് പോലത്തെ സ്ഥലത്താണ് പാർക്ക് ചെയ്തത്. എനിക്ക് ഭയങ്കര പേടിയുണ്ട്, ഇവര് ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ടോന്ന് ചോദിച്ചിട്ടാണ് റൂം ബുക്ക് ചെയ്തത്. പക്ഷെ അവരുന്ന വഴിക്ക് തന്നെയാണ് വണ്ടി ബുക്ക് ചെയ്തത്. നമുക്ക് സേഫ്റ്റി, അവരവരുടെ CCTV ഒക്കെ ഉണ്ട്, എനിക്ക് വലിയൊരു ഇതൊന്നും തോന്നുന്നില്ല. അപ്പം ബുക്ക് ചെയ്തത് ചെറിയ 450 രൂപയുടെ ചീപ്പസ്റ്റ് റൂമാണ് ബുക്ക് ചെയ്തത്. അപ്പം ബാംഗ്ലൂർ എത്തി, ഭയങ്കര ട്രാഫിക്കൊക്കെ കഴിഞ്ഞെത്തി, ആന്ധ്രാപ്രദേശ് തുടങ്ങിയത് വഴിയത്തെ കാഴ്ചകൾ വെച്ചാൽ നമ്മൾ നന്ദി ഹിൽസ് ആദ്യം പോയത്. ഞാൻ മാത്രമേ പോയിട്ട് ഇപ്പം കയറിയില്ല, അവിടെ നട്ടുച്ച സമയത്ത് പോയതുകൊണ്ട് അതുകൊണ്ട് കൂടുതൽ അതൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ടോ. എന്ന് വെച്ചാൽ നന്ദി ഹിൽസ് ഒക്കെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് സമയത്താണ് പോകണം, എന്നാൽ മഞ്ഞൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം ബാംഗ്ലൂർ എത്തി. ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ ഇനി ബാംഗ്ലൂരിൻ്റെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കണ്ടിട്ടുണ്ടായിരിക്കും. ബൈ.